കുട്ടമ്പുഴ പഞ്ചായത്തിൽ ജനകീയ സമരസമിതി ഹർത്താൽ 29 നടക്കും. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ ഭാഗമായി പരിസ്ഥിതി ലോല മേഖലയുടെ അന്തിമ റിപ്പോർട്ടിനായി തയ്യാറാക്കിയ രേഖയിൽ കുട്ടമ്പുഴ പഞ്ചായത്തിനെ ഉൾപ്പെടുത്തിയത് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഹർത്താൽ. 2015 ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ ജനവാസ മേഖലയെ പൂർണ്ണമായി ഒഴിവാക്കി റിപ്പോർട്ട് നൽകിയിരുന്നതാണ്. എന്നാൽ 2018 കേരള സർക്കാർ അഡീഷണൽ ചീഫ് സെക്രട്ടറി പി എച്ച് കുര്യൻ കേന്ദ്ര സർക്കാരിന് നൽകിയ റിപ്പോർട്ടനുസരിച്ച് ഹൈറേഞ്ചിലെ വില്ലേജുകൾ ഒഴിവാക്കിയെങ്കിലും മലയോര പഞ്ചായത്തായ കുട്ടമ്പുഴയിലെ ജനവാസ മേഖല വീണ്ടും പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുമൂലം 10,000-ക്കണക്കിന് ജനങ്ങളുടെ ജീവിതം കടുത്ത പ്രതിസന്ധിയിലാകും. ഈ സാഹചര്യത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ജനവാസ മേഖലയെ പൂർണ്ണമായും ഒഴിവാക്കിക്കിട്ടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജനകീയ സമിതി ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് December 29 കുട്ടമ്പുഴ പഞ്ചായത്ത് പരിധിയിൽ ഹർത്താൽ നടത്താനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. 10,000-ക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഈ വലിയ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുവാൻ ജനകീയ സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 29/12/2021 ബുധനാഴ്ച രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ ഹർത്താൽ ആചരിക്കുകയാണ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ. ശക്തമായ ജനകീയ സമരങ്ങളെ നേരിടേണ്ടി വരും. മരണം ഉണ്ടായാൽ പോലും ഞങ്ങൾ ജീവൻ കൊടുത്തും ഞങ്ങൾ ഈ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിനെ പ്രകൃതിലോല പ്രദേശത്തിലെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് ഇതിനാൽ മുന്നറിയിപ്പ് നൽകുന്നു. രാവിലെ 6 വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.